തൃശൂർ ATM കവർച്ചാ കേസിൽ പ്രതികളെ 5 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടു. പ്രതികളുമായി നാളെ തെളിവെടുപ്പ് നടത്തും. മറ്റിടങ്ങളിലും കവർച്ചയ്ക്ക് സംഘം ശ്രമിച്ചു എന്നാണ് വിവരം. സൂരജ് സജി ചേരുന്നുണ്ട് വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന്. സൂരജ്, ഇവരൊരു ചെറിയ മീനുകളല്ല, വലിയ സംഘമാണ്. നേരത്തെയും നിരവധി തവണ സമാനമായ രീതിയിൽ തട്ടിപ്പിന് ശ്രമം നടത്തി. പലയിടത്തും ഈ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് നടപ്പാക്കാൻ കഴിയാതെ പോയി. ഇനിയിപ്പോൾ പ്രതികളെ കേരള പോലീസിന് കൈമാറിയതോടുകൂടി തെളിവെടുപ്പിനുള്ള സാഹചര്യമൊക്കെ ഒരുങ്ങുന്നതോടുകൂടി പോലീസിന്റെ തുടർ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും സൂരജ്? ഏറെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്കാണ് ഇത് സംബന്ധിച്ച അന്വേഷണം എത്തിയിരിക്കുന്നത്. ഈ പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനുള്ള അനുമതി തൃശൂർ പോലീസിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് രാവിലെയാണ് ഈ തമിഴ്നാട് പോലീസിൽ നിന്ന് കേരള പോലീസ് ഈ പ്രതികളെ ഏറ്റെടുക്കുന്നത് ഉണ്ടായത്. തുടർന്ന് തൃശൂർ കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. 5 ദിവസത്തേക്കാണ് ഇപ്പോൾ പ്രതികളെ തൃശൂർ പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രതികൾ ഇരിങ്ങാലക്കുടയിലാണ് ആദ്യഘട്ടത്തിൽ ഒരു മോഷണം നടത്തിയത്. മാപ്രാണത്തെ SBIയുടെ ATM തകർത്ത് അവിടെ നിന്ന് പണം കവർന്ന് തിരികെ വരുന്നതിനിടയിൽ ചേർപ്പിൽ ഒരു മോഷണത്തിന് ശ്രമം നടത്തി എന്നുള്ളതാണ് പോലീസിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ ചേർപ്പ് ATMനകത്തുണ്ടായിരുന്ന സുരക്ഷാ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഈ മോഷണത്തിന് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നില്ല. ഇതോടുകൂടി ചേർപ്പിൽ മോഷണം നടത്തുക എന്ന ശ്രമം പ്രതികൾ ഉപേക്ഷിച്ചാണ് പിന്നീട് തൃശൂർ നഗരത്തിലെത്തി മോഷണം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യൽ മാത്രമാണ് ഇനി ഏതൊക്കെ തരത്തിലായിരുന്നു ഇതിന്റെ മോഷണം സംബന്ധിച്ചുള്ള ഓപ്പറേഷൻ നടന്നത് എന്ന് സംബന്ധിച്ചെല്ലാമുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. എന്തായാലും 5 ദിവസത്തേക്ക് പോലീസിന്റെ കസ്റ്റഡിയിൽ പ്രതികളെ ലഭിച്ചിരിക്കുന്നു. നാളെ ഈ മോഷണം നടന്ന ATMകളിൽ എത്തിച്ച് തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തും. TK ശരി, സൂരജ് സജി വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശൂരിൽ.